ഹലോ എവരിവൺ, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഐട്യൂൺസ് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം ഇതിനെപ്പറ്റിയാണ്. നമ്മൾ നേരത്തെ ഐട്യൂൺസിനെ പറ്റി കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് എന്തെല്ലാം വീഡിയോസാണ് നമ്മൾ നേരത്തെ ചെയ്തേക്കുന്നത് നമുക്ക് നോക്കാം. വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ പ്ലേലിസ്റ്റ് നമുക്ക് ഓണാക്കാം. ഞാൻ ഐട്യൂൺസ് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങൾ ഓപ്പൺ ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 5 വീഡിയോസ് കാണാൻ പറ്റുന്നതാണ്. ഒന്നാമത്തെ വീഡിയോ എങ്ങനെ നമുക്ക് ഐട്യൂൺസ് ഡൗൺലോഡ് ചെയ്യാം അതിനെപ്പറ്റിയാണ്. പിന്നെ കൊടുത്തിരിക്കുന്നത് ഐട്യൂൺസ് ഉപയോഗിച്ച് ഐഫോൺ എന്നുള്ള ഫയൽസ് എങ്ങനെ നമുക്ക് വിൻഡോസിലേക്ക് ഷെയർ ചെയ്യാം, അതുപോലെ തന്നെ വിൻഡോസിലുള്ള ഫയൽസ് എങ്ങനെ ഐഫോണിലേക്ക് ഷെയർ ചെയ്യാം അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഐട്യൂൺസ് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഐഫോൺ അപ്ഡേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ റിക്കവറി മോഡിലായ ഐഫോൺ ഐട്യൂൺസ് ഉപയോഗിച്ച് എങ്ങനെ ശരിയാക്കാം, ഈ 5 വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി നിങ്ങൾ ഐട്യൂൺസ് ഓപ്പൺ ചെയ്യുക. ഐട്യൂൺസ് ഓപ്പൺ ചെയ്യാൻ നേരം ഈ ഒരു ഇൻ്റർഫേസാണ് കാണാൻ പറ്റുന്നത്. ഞാൻ എൻ്റെ ഐഫോണും PC-യുമായിട്ട് കണക്റ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് മുകളിൽ നമുക്ക് മൊബൈലിൻ്റെ ഐക്കൺ കാണിക്കാത്തത്. മുകളിൽ നിങ്ങൾക്ക് ഫയൽ, എഡിറ്റ് അങ്ങനെ കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് വേണ്ടത് എഡിറ്റ് എന്ന് പറഞ്ഞ സെക്ഷനാണ്. അതുകൊണ്ട് നിങ്ങൾ എഡിറ്റ് എന്ന് പറഞ്ഞ സെക്ഷനിൽ ടാപ്പ് ചെയ്യുക. ഏറ്റവും താഴെ പ്രിഫറൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവിടെ ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്യാൻ നേരം ഇങ്ങനൊരു ബോക്സ് നിങ്ങൾക്ക് വരുന്നതാണ്. ഇവിടെ ലാസ്റ്റ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവിടെ ടാപ്പ് ചെയ്യുക. എല്ലാവരും ചെക്കിംഗ് ഫോർ ന്യൂ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഓട്ടോമാറ്റിക്കലി, അത് ടിക്ക് ആണോ വന്നിരിക്കുന്നത് നിങ്ങളെല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. ടിക്ക് അല്ലെങ്കിൽ നിങ്ങളോട് ടിക്ക് ചെയ്തിട്ട് ഓക്കെ ടാപ്പ് ചെയ്യുക. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് മാനുവലായിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാമെന്നാണ്. നിങ്ങൾക്കിവിടെ ഹെൽപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും, അവിടെ ടാപ്പ് ചെയ്യുക. താഴേക്ക് പോകാൻ നേരം ചെക്കിംഗ് ഫോർ അപ്ഡേറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എനിക്ക് ആ ഓപ്ഷൻ ഇവിടെ ഷോ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആ ഓപ്ഷൻ കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഈ 2 വഴിയും നടന്നില്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് സ്റ്റോർ ഉപയോഗിച്ച് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ മൈക്രോസോഫ്റ്റ് സ്റ്റോർ ഓപ്പൺ ചെയ്യുക. മുകളിൽ നിങ്ങൾക്ക് 3 ഡോട്ട് കാണാൻ പറ്റും, അവിടെ ടാപ്പ് ചെയ്യുക. ഡൗൺലോഡ്സ് ആൻഡ് അപ്ഡേറ്റ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവിടെ വീണ്ടും ടാപ്പ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ആപ്സ് എല്ലാം കാണാൻ പറ്റുന്നതാണ്. മുകളിൽ നിങ്ങൾക്ക് ഗെറ്റ് അപ്ഡേറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും, അവിടെ ടാപ്പ് ചെയ്യുക. നിങ്ങളുടെ PC-യിൽ അപ്ഡേറ്റ് വന്നിട്ടുള്ള എല്ലാ ആപ്സിൻ്റെ ലിസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഞാനിവിടെ ഐട്യൂൺസിൻ്റെ ഒഴിച്ച് ബാക്കി എല്ലാ ആപ്സിൻ്റെ അപ്ഡേറ്റ് ക്ലോസ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പുതിയ അപ്ഡേറ്റ് ഡൗൺലോഡ് ആവുന്നുണ്ട്. നമുക്കിവിടെ ടാപ്പ് ചെയ്യുക. നമ്മൾ ടാപ്പ് ചെയ്യുന്ന നേരം ഐട്യൂൺസിൻ്റെ പേജിലേക്കാണ് വരുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും മുകളിൽ അപ്ഡേറ്റിൻ്റെ പെർസെൻറ്റേജ് കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അപ്ഡേറ്റ് തീരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഫൈനലി നമ്മുടെ അപ്ഡേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും കംപ്ലീറ്റ് എന്നൊരു പോപ്പപ്പ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം ക്ലോസ് ചെയ്തിട്ട് ജസ്റ്റ് ഐട്യൂൺസ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ന്യൂ വേർഷൻ അപ്ഡേറ്റ് ആയിട്ട് നമ്മുടെ ഐട്യൂൺസ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇതേ രീതിയിൽ നമുക്ക് ഐട്യൂൺസ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, എനിക്ക് മെസ്സേജ് അയയ്ക്കുക, ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ കണ്ടുമുട്ടാം.